ഇപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്നത് റിമയാണ്. ഇക്കഴിഞ്ഞ പ്ലസ് ടു എക്സാമിനേഷനിൽ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ച് റീസിന് അഭിമാനമായി വന്നിരിക്കുന്ന ഒരു കുട്ടിയാണ്. എനിവേ, ഞാൻ എന്തായാലും ആദ്യം തന്നെ റിമയെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യട്ടെ. കൺഗ്രാജുലേഷൻസ് മോളെ, താങ്ക് യു. ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ആണ് കേട്ടോ, എന്തായാലും ഭയങ്കര സന്തോഷമായിട്ട് ഓക്കെ, നല്ല മാർക്ക് സ്കോർ ചെയ്ത്. ഓക്കെ, അപ്പം റിമയുടെ വീട് എവിടെയാന്ന് പറയുന്നത്? തിരുവല്ല. ആരൊക്കെ എൻ്റെ വീട്ടിൽ? എങ്ങനെയാണ് ഈ ഒരു മാർക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നോ? ഇത്രയും പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നു? ഞാൻ അത്യാവശ്യം മാർക്ക് പ്രതീക്ഷിച്ചിരുന്നു, 90 ആയപ്പോൾ. പക്ഷേ ഇത് അത്യാവശ്യം നല്ല മാർക്കാണ്. എല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കും അല്ലേ വീട്ടില്? കോൺഫിഡൻസ് ഒക്കെ നമ്മുടെ കൂടി ഉണ്ടാവുമല്ലോ. എങ്ങനെയാണ് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ അല്ലേ നിങ്ങളുടെ ഈ പ്ലസ് ടു കഴിഞ്ഞത്? ഇപ്പം നമ്മുടെ ക്ലാസ് റൂം ഒന്നും കിട്ടുന്നില്ല. മോള് റേസിലേത് ബാച്ചിലായിരുന്നു ഉള്ളത്? അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് മോള് വീട്ടിലിരുന്നുകൊണ്ടുള്ള ഈ സ്റ്റഡീസ് ഒക്കെ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ ഒക്കെ? ഫസ്റ്റ് ഒന്ന് ലാഗായിരുന്നു, അപ്പം എല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് നേരം കുറച്ച്. പിന്നെ റേസിന്റെ ക്ലാസ്സും കുറെ നേരം എന്നുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട്. പിന്നെ സ്കൂള് എല്ലാം സ്റ്റാർട്ട് ചെയ്തപ്പോ കുഴപ്പമില്ലാന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയപ്പോ പിന്നെ കുഴപ്പമില്ല. മോളുടെ ഈ ഒരു സക്സസിലേക്ക് എത്തുന്നതിന് എങ്ങനെയാണ് റേസിന്റെ ഭാഗത്ത് ഉള്ള ഒരു കോൺട്രിബ്യൂഷൻസ് എങ്ങനെയൊക്കെയായിരുന്നു? സത്യം പറഞ്ഞാൽ റേസാണ് മെയിനായിട്ട് എനിക്ക് ഇത് സക്സസ് തന്നത്. കാരണം പ്ലസ് വണ്ണിന് എത്തുമ്പോൾ എനിക്ക് എങ്ങനെ എങ്ങോട്ടാ എങ്ങനെയൊന്നും പഠിക്കേണ്ടി എന്നൊന്ന് അറിയില്ലായിരുന്നു. ടെൻത്ത് വരെ അത്യാവശ്യം കുഴപ്പമില്ലാതായിരുന്നു, ടെൻത്ത് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പ്ലസ് വണ്ണിൽ എത്തിയപ്പോൾ ആ ഒരു കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റേസിൽ വന്നപ്പോഴാണ് മനസ്സിലായത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എവിടെ നിന്ന് എവിടെയൊക്കെ പഠിക്കേണ്ടി എന്നുള്ളതൊക്കെ. മോളെന്തായാലും പ്ലസ് വൺ പ്ലസ് ടു റേസിലുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അപ്പം ആ ഒരു ക്ലാസ് കാര്യങ്ങളൊക്കെ മോളെ നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണ് ഈ ഒരു സമയത്ത് ടീച്ചേഴ്സില്ലേ, നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് അതായത് മെൻറ്റേഴ്സ്, അവരൊക്കെ എത്രത്തോളം മോളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെയായിരുന്നു കാര്യം? എൻ്റെ ക്ലാസ് ടീച്ചർ പ്രിയ മിസ് ആയിരുന്നു. മാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് കുഴപ്പമുണ്ടെങ്കിലും മാഡം വിളിക്കും, മാഡത്തിനെ നമുക്ക് വിളിക്കാം. അപ്പോൾ മാഡം മാർക്ക് പറഞ്ഞാൽ തന്നെ മിസ് നമ്മളെ വിളിച്ചിട്ട് ചോദിക്കും എന്തേ കുറഞ്ഞ ഒരു ഓരോ എക്സാം കഴിഞ്ഞാലും മാഡം അനലൈസ് ചെയ്തിട്ട് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മനസ്സിലാവും എവിടെ നമ്മൾ വീക്ക് പാട്ടെന്നൊക്കെ പറഞ്ഞുതരും. ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി, അങ്ങനെ അപ്പോൾ മാഡം ഇവിടെ പഠിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് മാഡത്തിന് സപ്പോർട്ട്, മാഡത്തിന് നല്ല മോട്ടിവേറ്റ് ചെയ്യും, കിട്ടും കിട്ടും പറഞ്ഞിട്ട്. എങ്ങനെയായിരുന്നു ഈ ലൈവ് ക്ലാസ്സസും ഫേസിൻ്റെ വീഡിയോ ക്ലാസ്സസും അതുപോലെ ഡൗട്ട് ക്ലിയറൻസസ് ഒക്കെ മോൾ എങ്ങനെയൊക്കെയാണ് അത് ഉപയോഗപ്പെടുത്തിയത്? ഡൗട്ട് ക്ലിയറൻസിൽ ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും, പക്ഷേ ഞാൻ ചോദിക്കുന്നതിനെക്കാട്ടും കൂടുതൽ മറ്റൊരു ചോദിച്ച് നമുക്ക് കൂടുതൽ കേൾക്കാൻ പറ്റും. അതാണ് എനിക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയി. ഞാൻ ചോദിക്കുന്നതിനെക്കാട്ടും എങ്ങനെയെങ്കിലും ക്യാൻസർ കിട്ടും, പക്ഷെ മറ്റൊരു ചോദിക്കുന്നത് നല്ല ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് ഫ്രണ്ട്സിൻ്റെ ഒക്കെ സപ്പോർട്ട് കൂടി കിട്ടി തന്നെ പറയാം അല്ലേ ജീവിതത്തിലേക്ക്. മോളുടെ നെക്സ്റ്റ് പ്ലാൻ എന്താണ്, എന്താണ് മോളുടെ ആസ്പിറേഷൻ, ആരാവണം എന്നാണ് വിചാരിക്കുന്നത്? മെയിനായിട്ട് നീറ്റ് ക്രാക്ക് ചെയ്യണം, അത്യാവശ്യം നല്ലൊരു കോളേജിൽ MBBS കഴിയണം, പിന്നെ ഫിനിക്സ് പഠിക്കണം. ഏറ്റവും നല്ല കോളേജ് എവിടെയാണ്? എയിംസ് ഡൽഹി പോകാൻ ആഗ്രഹമില്ലേ? എന്താണ് നിങ്ങളുടെ പൂർവികർ അതായത് നമ്മളെ ഐഷ അറിയാലോ അല്ലേ, ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച കുട്ടി, അവളൊക്കെ പോയ വഴി ഒക്കെ മുന്നിലുണ്ട്. അതൊക്കെ മോട്ടിവേഷൻ കോൺഫിഡൻസ് ഒക്കെ തരുന്നില്ലേ? അവരും മാർക്ക് കണ്ടപ്പോൾ മനസ്സിലായി എന്തൊക്കെ നമുക്ക് സ്കോർ ചെയ്യാന്നുള്ളത് മനസ്സിലായി. അപ്പം എയിംസ് അല്ലെങ്കിൽ ജിപ്മർ അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ഇതൊക്കെ നല്ല കോളേജസ്. എന്തായാലും മോള് ഈ ഒരു September 12th എക്സാമിനേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ കാര്യമായിട്ട് തുടങ്ങിയല്ലോ, അതിനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയോ? നീറ്റ് വരാനിരിക്കുന്ന നീറ്റിനായിട്ട് പ്രത്യേകമായിട്ടുള്ള ഇപ്പോൾ പ്ലസ് ടുവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു, അതിനുശേഷം നീറ്റിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള പ്രിപ്പറേഷൻ, അതെങ്ങനെയൊക്കെയാണ് മോള് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? നീറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങി. മറ്റേത് ഡിസ്ക്രിപ്റ്റീവ് അതേ ലെവലിൽ നോക്കണ്ടായിരുന്നത്, ഒബ്ജക്റ്റീവ് അത്ര നോക്കലില്ലായിരുന്നു. ഇപ്പോൾ ഫുൾ ഒബ്ജക്റ്റീവ് തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ അറിയാത്ത പോർഷൻസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ മോഡൽ എക്സാംസ് ഒക്കെ റെഗുലർ ആയിട്ട് ചെയ്യുന്നുണ്ടോ? മോഡൽ എക്സാംസ് എന്നും ചെയ്യും, മിക്ക ദിവസവും ചെയ്യുന്നു, മിക്ക ഡെയിലി എക്സാംസ് കറക്റ്റായിട്ട് എക്സാംസ് ചെയ്യും. എന്തായാലും മോളുടെ ആഗ്രഹം ഡോക്ടർ ആവാനുള്ളതാണ്. എനിവേ റേസിന് ഇപ്പോൾ ഈ പറഞ്ഞത് പോലെയുള്ള നെക്സ്റ്റ് റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് റിമയെ എന്താ പറയുക, ഇതിലും നല്ല അച്ചീവ്മെന്റ്സോടുകൂടി അവൾ വരുന്നത് കാണണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചും കൊണ്ട് നമുക്ക് ഇപ്പോൾ ഇത് വൈകിട്ട് ചെയ്യാം.
ഓക്കെ താങ്ക് യു താങ്ക് യു.